കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രക്ഷിക്കണം, മരുന്ന് തരണം, ഭക്ഷണം തീരുന്നു, അമേരിക്കയോട് പറയണം ഉപരോധം പിൻവലിക്കണമെന്ന്. ഈ ദയനീയ വാക്കുകൾ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിലെ വിവരങ്ങളാണ്. ഇറാൻ കൊറോണ വൈറസിന്റെ പിടിയിലമർന്ന് തരിപ്പണമായ രാജ്യമാണ്. മരണങ്ങൾ ഇപ്പോഴും തുടരുന്നു. എന്നാൽ ഇറാൻ ഇതിനിടയിൽ പറയുന്നത് ഇത് ചൈനീസ് വൈറസ് അല്ല എന്നും അമേരിക്കൻ വൈറസ് ആണെന്നുമാണ്. ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ രാജ്യത്തെ ദുരിതമെന്നും മരുന്നും ഭക്ഷണവും അടിയന്തരമായി ഇറാനിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നും മോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് അയച്ച കത്തിൽ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി അപേക്ഷിച്ചു. ഒരു കാലത്ത് ലോകത്തെ പോലും വെല്ലുവിളിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് മറികടന്നും ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ടു പോയ രാജ്യമാണ് ഇറാൻ. ലോക സമൂഹത്തിന്റെ അഭ്യർത്ഥന പോലും അന്ന് ഇറാൻ തള്ളിയിരുന്നു. ഗൾഫ് മേഖലയിൽ എന്നും സൗദിക്ക് ഭീഷണിയായ മറഞ്ഞിരിക്കുന്ന ഒരു പോരാളിയുമായിരുന്നു ഇറാൻ. ഇറാന്റെ ലക്ഷ്യം സൗദിയിലെ പുണ്യമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ സൗദിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു. അതിനായി സൗദിക്കെതിരെ മറഞ്ഞിരുന്ന് യുദ്ധം നടത്തുന്ന ശീലവും ഇറാന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഇറാനിൽ പട്ടിണിയും രോഗികൾക്ക് ജീവൻ നിലനിർത്താൻ മരുന്നും ഇല്ല. ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒന്നും മരുന്ന് കൊടുക്കുന്നില്ല, സഹായം എത്തിക്കുന്നില്ല. ആകെ ആശ്രയം തുർക്കിയും ഖത്തറുമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവർക്കും പരിമിതിയുണ്ട്. ഇറാനെ സഹായിക്കാൻ ഇപ്പോൾ പറ്റുന്ന 4 രാജ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി അമേരിക്ക, പിന്നെ ഇന്ത്യ, ചൈന, റഷ്യ എന്നിവർ. എന്നാൽ അമേരിക്കയുടെ ഉപരോധം നീങ്ങാതെ ആരും സഹായവുമായി എത്തുകയില്ല. ട്രംപിനോട് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കാനും കൂടിയാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് ബാധ അതിവേഗം പടർന്നു പിടിച്ച രാജ്യങ്ങളാണ് ഇറ്റലിയും ഇറാനും. ഇതിൽ ഇറ്റലിക്ക് സഹായഹസ്തവുമായി ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയെങ്കിലും രാജ്യാന്തര തലത്തിൽ രോഗത്താൽ ഒറ്റപ്പെട്ട തുരുത്തായി മാറുകയാണ് ഇറാൻ. ചൈന പോലും മെഡിക്കൽ സംഘത്തെയും മരുന്നും ഇറ്റലിയിലേക്ക് അയച്ചപ്പോൾ ഇറാനെ തിരിഞ്ഞു നോക്കിയില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇനി ഒരു കാര്യം കൂടി അറിയുക. ഇറാനെ ആദ്യഘട്ടത്തിൽ സഹായിക്കാൻ അമേരിക്ക രംഗത്ത് വന്നിരുന്നു. എന്നാൽ അപ്പോൾ ഇറാൻ അമേരിക്കയെ ചീത്ത പറഞ്ഞ് ഓടിച്ചിരുന്നു എന്നത് ആരും മറക്കരുത്. കൊറോണ വൈറസിനെതിരായ US സഹായം തള്ളിക്കളഞ്ഞ ഇറാൻ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമനൈ രംഗത്ത് വന്നതും ഇറാനെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാക്കി. അതായത് ആദ്യം സഹായിക്കാൻ വന്നവരെ ഇറാൻ ചീത്ത പറഞ്ഞും പരിഹസിച്ചും ഓടിക്കുകയായിരുന്നു. കൊറോണ വൈറസ് US ജൈവായുധ പ്രയോഗമാണെന്നും ഇറാനിലുള്ളവർക്കായി പ്രത്യേകം സൃഷ്ടിച്ചതാണെന്നുമാണ് ആയത്തുള്ള അലി ഖമനൈ പ്രതികരിച്ചത്. മഹാമാരി അമേരിക്കൻ ഗൂഢാലോചനയാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് സാവോ ലിജിയൻ ആരോപിച്ചതിന് പിന്നാലെയാണ് കൊറോണ വൈറസ് US സൃഷ്ടിയാണെന്ന് ഖമനൈ തുറന്നടിച്ചത്. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ സഹായം നൽകാമെന്ന് US പലതവണ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി. എന്നാൽ അവരുടെ സഹായം വാങ്ങി ഞങ്ങൾ രക്ഷപ്പെടേണ്ട എന്ന അഹങ്കാരമായിരുന്നു അന്ന് ഇറാന്റെ വാക്കുകളിൽ. നിങ്ങൾ നൽകുന്ന മരുന്ന് ഇറാനെ നശിപ്പിക്കാനുള്ള അടുത്ത വൈറസ് ആയിരിക്കുമെന്നും അമേരിക്കയെ അന്ന് ഇറാൻ പരിഹസിച്ചിരുന്നു. ഞങ്ങളുടെ ജീവരക്തത്തിനായി ദാഹിക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് നേരെ സഹായഹസ്തം നീട്ടുന്നത് വിചിത്രമാണ് എന്നും ഇറാൻ പറഞ്ഞിരുന്നു. ഇന്ന് എല്ലാം മാറിമറിഞ്ഞു. അമേരിക്കൻ, ഇന്ത്യൻ, റഷ്യൻ സഹായത്തിനായി ഇറാൻ യാചിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും വൈരം മറന്ന് ഇറാനെ സഹായിക്കാൻ ഉടൻ ലോകരാജ്യങ്ങൾ കൈകോർക്കണം. ഇറ്റലിയെ പോലെ ഇറാനെയും ലോകം സഹായിച്ചേ പറ്റൂ. കാരണം അവരും മനുഷ്യരാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.